യാത്ര ഇപ്പൊ ഓടി. ഇത് സത്യം പറഞ്ഞ തലമുറകളുടെ ഒരു സംഗമമാണ്. അടുത്ത ജനറേഷൻ ആണ് ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്. കൈയിൽ കൊടുത്തോ വിനീതന്റെ. തലമുറകളിലൂടെ സിനിമ സഞ്ചരിച്ച് ഇപ്പൊ വിനീതന്റെ പിള്ളേരും നമ്മുടെ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായിട്ട്. എന്ത് പറയുന്നുണ്ട് ഏറ്റവും ആദ്യം? ഏറ്റവും ആദ്യം എന്റെ പിള്ളേർ ഇതൊന്നും ഇല്ലാണ്ട് സമാധാനത്തോട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഒരു കാത്തിരുന്ന ഒരു ദിവസമാണ്. ഓഡിയോ ലോഞ്ച് ഒന്നും കുറെ കാലമായിട്ട് ഒരു സിനിമയ്ക്ക് നടക്കാറില്ല. പാട്ട് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഓക്സിലറി പ്രോഡക്റ്റ് ആയിട്ടും ബൈ പ്രോഡക്റ്റ് ആയിട്ടും ഒക്കെ ആളുകൾ അങ്ങനെ മാത്രം പാട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലത്ത് ഇഷാമിനെ പോലെ ഒരാള്, ഇഷാം എവിടെ ഉണ്ട്? ഇഷാം, അപ്പൊ ഇഷാമിനെ പോലെ ഒരാളെ കൂടെ നിന്നതുകൊണ്ടാണ് 15 പാട്ടുകൾ നമ്മൾ ഈ സിനിമയില്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ എന്റെ ഭാര്യയും പിള്ളേരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് 12 മണി തൊട്ട് 1 മണി വരെ ഹിഷാമിനോട്, 1 മണി തൊട്ട് 2 മണി വരെ ഹിഷാമിനോടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദിവസം ഇവിടെ. അതും ഓഡിയോ കാസറ്റ് റിലീസ് ചെയ്യുക എന്ന് പറയുന്ന ഐഡിയ ഒക്കെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ആദ്യം പറയുന്നത് എനിക്ക് ഒരു അന്തരമാണ്. കാരണം ടേപ്പ് റെക്കോർഡർ പോലും ഇല്ലാത്ത കാലത്ത് എന്തിന് ഓഡിയോ കാസറ്റ് റിലീസ് ചെയ്യുന്നു? അത് ഒരു മെജോറിറ്റിക്ക് അപ്പീൽ ചെയ്യാത്ത എല്ലാം റിജക്റ്റ് ചെയ്യുന്ന ഒരു 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 ബിസിനസ് മോഡലിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. പക്ഷെ ടേപ്പ് റെക്കോർഡറുകൾ സൂക്ഷിച്ച് പാട്ടുകൾ കേൾക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ മൈനോറിറ്റിക്ക് ഈ കാസറ്റ് എത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പം ഈ ആഗ്രഹം ഞാൻ തിക് മ്യൂസിക്കിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തിക് മ്യൂസിക്കിലെ സന്തോഷ്, മഹേഷ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ തമിഴ്നാട്ടിലാണ് പണ്ണാമ്പ്രോ, സൂപ്പർ പണ്ണാമ്പ്രോ, നമ്മ പണ്ണാമ്പ്രോ എന്ന് പറഞ്ഞു. ആ പണ്ണാമ്പ്രോ എന്ന് പറയുന്ന പരിസരത്തിലാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തിങ്ക് മ്യൂസിക്കിൽ എല്ലാവർക്കും. വേറെ എനിക്ക് ഇപ്പോൾ ഗാനങ്ങളിൻ്റെ ഉണ്ട്, എൻ്റെ അമ്മയുടെ ഉണ്ട്. അച്ഛൻ വരുന്നതായിരുന്നു ലാസ്റ്റ് മിനിറ്റ്, അച്ഛന് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. യെസ്, 15 പാട്ട് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് ചോദിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് വിനീതന്റെ അടുത്ത് ഒരു പോസ്റ്റിന് കീഴിൽ ഒരാൾ വന്നിട്ട് 14 പാട്ടുകൾ